بسم الله الرحمن الرحيم എന്തൊരു അത്ഭുതമാണല്ലേ. നമ്മൾ വിചാരിക്കുന്നത് അള്ളാഹ് കണ്ട മെച്ചം കിട്ടാനാണ്, നമുക്ക് മെച്ചം കിട്ടും നമ്മുടെ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്. അതുകൊണ്ട് ഞാൻ നിർബന്ധമാക്കിയതിനോളം എന്നോട് അടുക്കാനുള്ള വഴി വേറെയില്ല. എന്നാൽ അള്ളാഹു തആല പറയുന്നത് മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പഠിപ്പിക്കുന്നു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ പറയട്ടെ, വസവലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബ. ഞാൻ നിർബന്ധമാക്കിയ പറന്നുകൊണ്ട് ഞാനും അവനും അടുക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ഇടക്കുള്ള സുന്നത്ത് കുറച്ച് എക്സ്ട്രാ. ഞാൻ നിർബന്ധമായി പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ ജോലി ചെയ്തില്ലേ. ളുഹറിന് വന്നു, അതിന്റെ മുമ്പുള്ള നാല് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. കാരണം കഴിഞ്ഞ് പോകുന്നില്ല, അവൻ രണ്ട് റക്അത്ത് പിന്നെ സുന്നത്ത് നിസ്കരിച്ചു. പിന്നെയും പോയില്ല, അവർ രണ്ടു പേജെങ്കിലും ഖുർആൻ ഓതി ഇവരെ പണിയൊന്നും തിരക്കൊന്നുമില്ലല്ലോ. അൽഹംദുലില്ലാഹ്. അപ്പൊ എനിക്ക് അവനോടൊരു സ്നേഹം കൂടും, എനിക്കവനോടൊരു മനസ്സിനുള്ളിലൊരു സ്നേഹം വരും. അത് നമുക്കുണ്ടോ? നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടോ? അതൊക്കെ വിദഹച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഓടുകയാണോ? നമ്മൾ എന്താ ചെയ്യുന്നത് ചിന്തിക്കേണ്ട കാലമാണ്. സുന്നത്ത് ചെയ്യുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖുദ്സിയായ ഹദീസ് ഉദ്ധരിക്കുകയാണ് അള്ളാഹു പറയുന്നതായിട്ടാണ് ഈ ഹദീസിന്റെ നീതി. അങ്ങനെയാണ് അള്ളാഹു പറയുന്ന ഖുർആൻ അല്ലാത്ത വചനങ്ങളുണ്ട്, അതിനാണ് ഹദീസ് ഖുദ്സി എന്ന് പറയാ. അള്ളാഹുന്റെ വചനം തന്നെ, പക്ഷെ ഖുർആൻ അല്ല. ഫഇദാ അഹബബ്തുഹു, ഞാൻ അവനെ എങ്ങാനും സ്നേഹിച്ചു തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? പിന്നെ ഈ ചെവിയുടെ പരിധി 20 മുതൽ 20,000 ഹേർട്സ് അല്ല, പിന്നെ ഇതിന് അതിനപ്പുറമുള്ളത് കേൾക്കാൻ കഴിയും. അവൻ കേൾക്കുന്ന കാത് പിന്നെ ഞാനാണ്. അവൻ കാണുന്ന കണ്ണ് ഞാനാണ്. അവൻ തൊടുന്ന കൈ ഞാനാണ്. അവൻ നടക്കുന്ന കാല് ഞാനായി മാറും. അള്ളാഹു പറയാൻ ചില വലിയ വലിയ അത്ഭുതങ്ങൾ കയ്യിലും കാലിലും കണ്ണിലും കാതിലൊക്കെ കാണാൻ തുടങ്ങും. സ്നേഹം കൂടിയാൽ അങ്ങനെയാണ്, എന്നെ കാണാത്തത് കാണാൻ കഴിയും, കേൾക്കാത്തത്. ചില മനുഷ്യരുടെ മനസ്സങ്ങനെ മുഖത്തേക്ക് നോക്കിയാൽ ഇങ്ങനെ വായിക്കാൻ കഴിയുന്ന അവസ്ഥകളുണ്ടാവും. വലിയ അത്ഭുതമാണ്. ഏത് കള്ളന്മാരും മുഖത്ത് നോക്കിയാൽ തിരിയുന്ന, എത്ര പൗഡർ ഇട്ടിട്ടും കാര്യമില്ല, മുഖത്ത് നോക്കിയാൽ മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് ആരും കാണാതെ കുറ്റം ചെയ്യുന്ന ആളുകളെ, തിന്മ ചെയ്യുന്ന ആളുകളെ മുഖത്തതിന്റെ കറുപ്പടയാളും മിനിങ്ങളുടെ കണ്ണിൽ അള്ളാഹു ഇങ്ങനെ കാണിച്ചു കുത്തിവെക്കാൻ കഴിയില്ല. വലിയ വലിയ ഔലിയാക്കന്മാര് മഹാന്മാരൊക്കെ ചെന്ന് കാണണമെങ്കിൽ മുഖം കുത്തിപ്പോവാം. ഞങ്ങളുടെ കാര്യം പറയാ, എന്തെന്നറിയോ, അവർക്കത് നോക്കിയാൽ മനസ്സിലാവും. കേൾക്കുന്ന കാതും കണ്ണും കാണുന്ന കണ്ണും ഞാൻ, എന്തുകൊണ്ട്? എന്നോട് ഇഷ്ടമുള്ള ആളാണ്, ഞാൻ അവരങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞു. ഇങ്ങനെയാണ് ആ സ്നേഹം കിട്ടിയതെന്നറിയണേ, സുന്നത്ത് ചെയ്തപ്പോഴാണ്, സുന്നത്ത് ചെയ്തപ്പോഴാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിയ ഖുദ്സിയായ ഹദീസിൽ പറയുന്നുണ്ട്, മൻ തഖറബ ഇലയ്യ ശിബ്റൻ തഖറബ്തു മിൻഹു ദിറാഅ. എന്നോട് ഒരു ചാൺ അടുത്തു കഴിഞ്ഞാൽ, അല്ല പറയാം, ഒരു ചാൺ അടുത്തു, ഞാൻ ഒരു മുഴം അയാളോടടുത്തു എന്ന് പറഞ്ഞാൽ പെരുന്നാക്കെ നിസ്കരിക്കാൻ വന്നിട്ടുള്ളൂ. അള്ളാഹു അയാളെ സ്നേഹിച്ചു തുടങ്ങും. അതിന്റെ അടുത്തൊന്നും പള്ളിക്ക് വന്നിട്ടില്ല, അല്ല 27-ാമന് ആരോ പിടിച്ചു കൊണ്ടുവന്നതാണ്. ഇന്നൊന്ന് വാടോ, ഇന്നത്തെ രാത്രി വല്ലാത്ത രാത്രി, ഇന്നും കണ്ടുപിടിന്ന് വേണ്ട. ഒരു ചാൺ അടുത്തിട്ടുള്ളൂ, അള്ളാഹു അവനോടങ്ങ് അടുക്കും. പിന്നെ അവനെ പെരുന്നാൾ നിസ്കരിക്കാൻ വരാൻ ആഗ്രഹം തോന്നി തുടങ്ങും. അപ്പൊ പെരുന്നാസ്കാരത്തിന് വരുമ്പോൾ ആരോ പുതിയ ചെരുപ്പ് കെട്ടുണ്ടോ, ഓ നൃത്തം ചെയ്യും, ഞാൻ വരുന്നില്ല. അപ്പൊ നല്ല ചെരുപ്പിട്ട് പോകാൻ പറ്റാത്ത കാലം. നമസ്കരിക്കാൻ വരുന്ന ഗവൺമെന്റ് ആണല്ലോ ഈ പൊക്കി കൊണ്ടുപോകുന്നതില്ലേ. നാട്ടിലൊക്കെ ഉണ്ടത് പെരുന്നാക്ക് പോകുമ്പോ പൊട്ടിപ്പോൾ ചെരുപ്പിട്ടേക്ക് ആൾക്കാരെ പോവല് ചില നാട്ടിലൊക്കെ. ഇവിടല്ല, അൽഹംദുലില്ലാഹ്. എന്നാ ഞാൻ പറഞ്ഞ പിൻവലിച്ചു, നിങ്ങളെ പറ്റിയല്ല. അപ്പോ ആരെങ്കിലും നന്നായി വരുമ്പോഴേക്കേ ലോനെ പിന്മാറ്റാനുള്ള പരിപാടിയാണത്. ആകെ പുതിയതൊക്കെ മാറ്റിയിടും, നാളെ പെരുന്നാൾ പുതിയ കുപ്പായക്കുള്ള സുന്നത്താട്ടോ. തീരെ കുളിക്കാത്തവനാ, അവനൊന്ന് കുളിപ്പിച്ചൊക്കെ കുപ്പായൊക്കെ മാറ്റി കൊടുത്ത്, സ്പ്രേ അടിച്ചെടുത്ത്, നല്ല സെന്റൊക്കെ പൂശി കൊടുത്തവനെ മൊഞ്ചാക്കി കൊണ്ടുവരാ. പുതിയ ചെപ്പ് കെട്ടില്ല എന്ന് പെരുന്നാൾക്ക് ഇതൊക്കെ സുന്നത്താ. അദ്ദേഹത്തിന് സ്ഥലം തുടങ്ങാൻ പോവണേ.
അന്നും അവന്റെ ജപ്പാൻ അടിച്ചു മാറ്റി. ഈ പണിക്ക് ജപ്പാണ പോയത്. അപ്പോ അങ്ങനെ നന്മയിൽ നിന്ന് പിന്മാറ്റുന്ന ചില ഘടകങ്ങളൊക്കെ ഞാൻ ഉദാഹരണം പറയാം. മനുഷ്യന്മാരുടെ ചില വാക്കുകളും ചില കമന്റുകളും ഇതോ വാക്കുകളുള്ള വഴിയൊക്കെ അറിയോ? ഞാൻ ബീവറേജിന്റെ മുമ്പിൽ നിൽക്കണാളെ കണ്ടത് സൊഫിൽ നിൽക്കണ കണ്ടിട്ടില്ലല്ലോ. അതുപോലെ പഴയ കഥയൊക്കെ പറഞ്ഞാൽ സാധനം വന്നതങ്ങ് മുടക്കും, പിന്നെ തിരിച്ചു പോകും. അങ്ങനെയൊന്നും പറയരുത്. ഒരു ചാനെടുത്താൽ അള്ളാഹു എന്ത് ചെയ്യുന്ന പറഞ്ഞത്, ഒരു മുഴമെടുക്കുന്നു. ചാണിന്റെ ഡബിൾ ആയിരിക്കും മുഴം. എന്റെ മുമ്പിലേക്ക് ഒരു മുഴം എടുത്തു വന്നാൽ ഞാൻ അവനിലേക്ക് ഒരു മനസ്സ് പറയാ ഒരു മാറ് അപ്പൊ ഡബിൾ. എന്താ അത്ഭുതം എന്നറിയോ? ഇനി ഒരു മാറ അള്ളാഹുവിനെ കടുത്താൽ എന്ത് ചെയ്യുമെന്ന് നബി തങ്ങൾ പറഞ്ഞില്ലാന്ന്, അള്ളാഹു തആല പറഞ്ഞില്ലാന്ന്, ഇനി പറയാനില്ല. പിന്നെ ഞാൻ അവനെ കെട്ടിപ്പുണർന്നില്ലേ? അതുകൊണ്ട് ഒരു ചാൻസ്, ഒരു മുഴം, ഒരു മുഴം, ഒരു മാറ്, ഒരു മാറിനിലേക്ക് വന്നാൽ എന്ത് എന്ന് അള്ളാഹു പറഞ്ഞില്ലാന്ന്. അതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പറയാണ്ടോ എന്റെ ആളായില്ലേ? അതുകൊണ്ടാണ് നബി തങ്ങൾ വീണ്ടും ആ ഹദീസിൽ പറയുന്നത്, എന്റെ അടുത്തേക്ക് മെല്ലെ നടന്നു വന്നവനെ ഞാൻ ഓടിച്ചെന്ന് സ്വീകരിക്കും. ഒരു ചമ്മലുണ്ടാവും, ചിലപ്പോ ജേഷനോട് പണക്കണ്ട്, ഇങ്ങനെ അപ്പൊ ഞാനോട് പോയി വിട്ട് പിടിക്കാം. വീട്ടിൽ ഇങ്ങനെ നടന്ന് ഇങ്ങനെ നാണിച്ച് നാണം കുടുങ്ങിയായിട്ട് ഇങ്ങനെ വരുമ്പോ ജേഷ്ഠനൊരു നല്ല മനുഷ്യനെ പുറത്തു കൊടുക്കാൻ വേണ്ടി അവൻ വന്നാ ഞാൻ അവനെ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരിക്കാം. അപ്പൊ അങ്ങനെ പറഞ്ഞ പഴയ കാലം കേസ് കൊടുത്തതും ജേഷ്ഠനെ ജയിലിൽ കയറ്റിയതും പഴയ കാലത്തുണ്ടാവില്ല, എല്ലാ നാട്ടിലും പിടിക്കാൻ വേണ്ടി വരികയാണ്. നടന്നു വരുമ്പോ ജ്യേഷ്ഠൻ എന്ത് ചെയ്തു? ഓടിച്ചു നടക്കുന്നുണ്ടോ? നമ്മളൊക്കെ ഒരു ഉമ്മാന്റെ മക്കളല്ലേ മോനെ, നമ്മളൊക്കെ ഇങ്ങനെ പിണങ്ങേണ്ടവരായിരുന്നോ എന്ന് പറഞ്ഞൊരു ജ്യേഷ്ഠൻ കെട്ടിപ്പിടിക്കുന്നത്, ഒരു ജ്യേഷ്ഠത്തെയോ ഒരു അനിയത്തിയേ ഒരു ജ്യേഷ്ഠത്തിൽ കൊടുക്കുന്നത് ഓർത്തു നോക്കി. അല്ല പറയാണ്, എന്റെ അടുത്തൊക്കെ നടന്നു വന്നാൽ ഞാൻ അങ്ങോട്ട് ഓടിച്ചെല്ലും. ഇനി അല്പം എന്താണെന്നറിയോ? എന്റെ അടുത്തൊക്കെ ഓടിച്ചെന്നാൽ ഞാൻ എന്ത് ചെയ്യുമെന്നല്ല പറഞ്ഞിട്ടില്ല. ഓടിച്ചെന്നാൽ എന്റെ ആളായില്ലേ? ഇനി എന്താ ഞാൻ പറയാ? അതുകൊണ്ട് ഓടി വരുന്നവർക്ക് എന്ത് കൊടുക്കുന്നു അള്ളാഹു തആല പറഞ്ഞില്ല. നോക്കണം, സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ മഹബ്ബത്തിന്റെ രീതി എങ്ങനെയാണ്? സുന്നത്തിലൂടെ നമുക്ക് അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിയും. അവൻ നിർബന്ധമാക്കിയത് ചെയ്തു, പുറമെ എക്സ്ട്രയും ചെയ്തു. അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ. എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലും. എന്നിലേക്ക് ഓടി വന്നാലോ എന്താളായില്ലേ? അതുകൊണ്ട് സുന്നത്തായ നോമ്പുകളും സുന്നത്തായ സദഖകളും സുന്നത്തായ ദാനധർമ്മങ്ങള് എല്ലാം വർദ്ധിപ്പിക്കും. മുഹറം മാസമാണ്. മുഹറത്തിന്റെ 9-10 ആഷുറയുടെയും താസുറയുടെയും സുന്നത്ത് നോമ്പുകൾ വരുന്നുണ്ട്. നാട്ടിലിപ്പോ എന്നാ സ്വർണ്ണം? തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും മുഹറത്തിലെ 9-10 നോമ്പുകളാണ്. നമ്മളാ നോക്കില്ല, അതന്നെ ധാരാളം അല്ലേന്ന് പറഞ്ഞ് നടക്കണമല്ല. അങ്ങനെയല്ല, സുന്നത്ത് ചെയ്യാം. അപ്പൊ ഒരു സ്നേഹം റബ്ബിന്റെ അടുത്ത് കിട്ടും. അതൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യും. അല്ലാതെ ഒരു ചടങ്ങ് ചെയ്ത് നമുക്ക് മടുക്കൂ, അതിനൊന്നും ആയുസില്ല. ഈ സ്നേഹം നടിക്കണുണ്ടല്ലോ, അതൊക്കെ കുറച്ചേരെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു തആല എന്ത് ചെയ്തത്, നമ്മൾ ഈ നിക്കാഹ് കഴിയുന്ന മുമ്പ് നിങ്ങൾ വർത്തമാനം പറയണം. അതൊക്കെ നാട്യമാണ്. കല്യാണം കഴിഞ്ഞാൽ ഒറിജിനൽ സ്വഭാവം പുറത്തു വരുള്ളൂ. കല്യാണം നിക്കാഹ് കഴിയുമ്പോ ഞാൻ അവിടെ കൊണ്ടുപോകുമ്പോ ആദ്യത്തെ ഹണിമൂണ് മറ്റേ മലേഷ്യക്ക സിംഗപ്പൂർക്കാണ് കേട്ടോ. ഞാൻ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ പോവാണ്. ഇവള് പൊന്നാരക്കാത്രയും പൈസ ചെലവാകട്ടോ, അത് കുഴപ്പമില്ല, നമ്മളെ സ്വന്തം ആളല്ലേ. ഇതൊക്കെ പറയും നിക്കാഹിന്റെ മുമ്പ്. നിക്കാഹ് കഴിഞ്ഞാൽ സ്വന്തം ആളായി. എപ്പോഴും അക്കരെ കിടക്കണതിനെ പച്ചപ്പുള്ളൂന്ന്. അന്യന്റെ പെണ്ണിനെ കാണുമ്പോ ഒരു വല്ലാത്ത സ്നേഹം തോന്നുന്നു. സ്വന്തം ഭാര്യയായി അവളിങ്ങോട്ട് വന്ന ഈ പ്രേമൊക്കെ പിന്നെ ഒന്ന് മടുപ്പ് വരും. സ്വന്തം ഭാര്യ വീട്ടിലുണ്ടായിരിക്കെ മറ്റു പെണ്ണുങ്ങൾക്ക് പോണോ മനുഷ്യന്മാരൊക്കെ ആലോചിക്കും. അപ്പുറത്ത് നിൽക്കുമ്പോ എന്തോ അകത്തിന് വന്നാൽ അതുകൊണ്ടാണ് അള്ളാഹു തആല ഈ ഒപ്പിക്കൽ വേണ്ട. അതുകൊണ്ടാണ് അത് പറയണ്ട. അതുകൊണ്ട് നിങ്ങൾ നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് സത്യമാണ്. അതുകൊണ്ടാണ് ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടായിട്ട് യൂറോപ്പുകാർക്ക് ഒരു വരുവാനുണ്ട്, ഡേറ്റിംഗ് എന്ന് പറയാൻ. തിരുവനന്തപുരത്തൊക്കെ വരുമെന്ന് അള്ളാഹു എനിക്ക് പേടിയാണ്. ഈ നെറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 18 വയസ്സായ പിന്നെ ഒരാളെ പ്രേമിക്കാൻ നിർബന്ധമാണെന്ന് അമേരിക്കൻ വെസ്റ്റേൺ രാജ്യങ്ങളിൽ. വീട്ടിൽ നിന്ന് ഇറക്കി വിടും. 18 നീ അല്ലാളൊപ്പം പോയിക്കോന്ന, ഏതെങ്കിലും ഒരു ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ പോലെ നിർബന്ധം. ഒരുമിച്ച് ജീവിക്കാം, വേണമെങ്കിൽ എല്ലാം കഴിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല.
അപ്പൊ അങ്ങനെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഫെയിലൂർ ആവും. നിക്കാഹായി കല്യാണമായി കഴിഞ്ഞാൽ പിന്നെ ഒരടിച്ചു വരും. എന്തേന്നറിയോ, ഫ്രണ്ട്ഷിപ്പ് ആവുമ്പോ എല്ലാവരും നല്ല ഫ്രണ്ട്സ് ഉണ്ടല്ലോ, മോശം സ്വഭാവം കാണിക്കും. ഫ്രണ്ട്സ് ആവുമ്പോ എല്ലാവരും നല്ല മുഞ്ചിലല്ലേ നടക്കുക, എന്തോരം നല്ല സ്വഭാവമായിരിക്കും. അപ്പൊ ആ ഫ്രണ്ട്ഷിപ്പിലെ സ്വഭാവം നിങ്ങളുടെ ഒറിജിനൽ അല്ല, അത് നിങ്ങൾ കാട്ടിക്കൂട്ടാണ്. ഒറിജിനൽ ആവുന്നത് നിങ്ങളുടെ സ്വന്തമായി ഇനി ഇവിടെ പോവില്ല, എന്റേതാണ്. അവിടെ നിങ്ങൾ എന്ത് പെരുമാറുന്നു അതാണ് ഒറിജിനൽ. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ വിവാഹം ചെയ്താൽ മതി. അതുകൊണ്ടാണ് അള്ളാഹു നിക്കാഹിലൂടെ വിവാഹം ചെയ്യാൻ പറഞ്ഞത്. മറ്റേതൊന്നും നിലനിൽക്കൂല, പലതും പറഞ്ഞു പറ്റിക്കാൻ പറ്റിക്കാൻ. അപ്പോഴാ പറയപ്പെടുന്നത് അല്ലോ, കല്യാണത്തിന് മുമ്പ് പോലെയാണ് വിത്രസ്കരിക്കുക. ഇഷ കഴിഞ്ഞാൽ പിന്നെ മൂന്ന് റക്അത്തോ മിനിമം ഒരു റക്അത്തോ വിത്രസ്കരിക്കണം. രാത്രിയിൽ സുബ്ഹിന്റെ മുമ്പ് നിങ്ങൾ അവസാനം നിസ്കരിക്കുന്ന നിസ്കാരം അത് വിത്രായിരിക്കണം എന്ന് നബി തങ്ങൾ പറയാറുണ്ട്. തങ്ങൾ പറയാണ്, എന്നോട് എന്റെ റസൂൽ പറഞ്ഞ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന്റെ മുമ്പ് വിത്രസ്കരിച്ചോളി, വിത്രസ്കരിച്ചിട്ട് ഉറങ്ങിക്കോളി. കാരണം സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലോ. അപ്പൊ എന്നോട് എന്റെ നബി പറഞ്ഞു, ഉസ്മാനി ഖലീലി, എന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, അതായത് റസൂലുള്ളാഹി, വിത്രസ്കരിച്ചിട്ട് ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറയാ, എന്നോട് എന്റെ നബി പറഞ്ഞു എന്ത്? ഉമറേ, നിങ്ങൾ ആ ശ്രേഷ്ഠമായ രീതിയിൽ തന്നെ നടന്നോട്ടെ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റിട്ട് വിത്രസ്കരിച്ചാൽ മതി. എന്തേന്നറിയോ, ഉമർദങ്ങള് ശക്തനാണ്. ആ എണീക്കുന്നു പറഞ്ഞു എണീറ്റിട്ടുണ്ടാവും. പിന്നെ ഞാൻ മിസ്സായി പോയി, അതൊന്നും ഉമർദങ്ങൾക്കില്ല. ആ ധൈര്യം കൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഉമരെ നിങ്ങൾ ആ ശ്രേഷ്ഠമായ രീതിയിൽ തന്നെ പോകട്ടെ. പിന്നെ അബൂഹുറൈറ തങ്ങളെ, ചെറിയ വയസ്സല്ലേ, ഉമർദങ്ങളെ പോലെ അത്ര ഉഷാറൊന്നും കാണൂലല്ലോ. അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ വിത്രസ്കരിച്ചിട്ട് ഉറങ്ങിയാൽ മതി. പിന്നെ എണീക്കുമ്പോ പങ്കെടുത്തിട്ടുണ്ടെങ്കിലോ, എന്റെ സമയം നഷ്ടപ്പെട്ടില്ലേ? അവ രാത്രിയിൽ അവസാനത്തെ നിസ്കാരം സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കുന്നവരാണെങ്കിൽ അത് എഴുന്നേറ്റിട്ട് വിത്രാക്കി മാറ്റി. വിത്ര മൂന്നറക്കാതെ നിസ്കരിച്ചു, ഉറക്കാതെ നിസ്കരിച്ചിട്ട് നാലാക്കുന്നു, പിന്നെ ഒരു റക്അത്ത് നിസ്കരിക്കുക, അല്ലെങ്കിൽ പിന്നെ രണ്ട്, പിന്നെ ഒന്നും, അങ്ങനെ ഒറ്റയായിട്ട് നിസ്കരിക്കുക. ഇസ്ലാമന്മാർ പറഞ്ഞു ഇൻഷാല്ലാ. അപ്പോ വിത്ര നിസ്കരിക്കുന്നത് സുന്നത്താണ്. നബി തങ്ങൾ പറയുന്നു, ആഖിറ സ്വലാത്തിക്കും ബില്ലൈലി വിത്രാ, നിങ്ങളുടെ നിസ്കാരങ്ങളിൽ അവസാനം രാത്രിയിൽ നിങ്ങൾ ചെയ്യുന്നത് വിത്ര നിസ്കാരമാവട്ടെ. അത് കഴിഞ്ഞിട്ടാ കടന്നുറങ്ങേണ്ടത്. ഫോം വിളിച്ചിട്ടാ കടന്നുറങ്ങുക, മറ്റൊക്കെ ലൈക്ക് അടിച്ച് അല്ലെങ്കിൽ കമന്റ് അടിച്ചിട്ടാ കടന്നുറങ്ങുക. എങ്ങനെ നമുക്ക് ഈ ഉമ്മത്തിന് ഹിദായത്ത് ഉണ്ടായതില്ല? നിങ്ങൾ അവസാനം ചെയ്യുന്ന ജോലി അള്ളാഹുമായുള്ള ബന്ധമാവട്ടെ. ആ ഒരു ഉറക്കിൽ കടന്നുറങ്ങി അള്ളാഹുവിന്റെ മലക്കിന്റെ മൗത്ത് നിങ്ങളുടെ റൂഹിനെ പിടിക്കുകയും നിങ്ങൾ ഉറക്കത്തിലായി മരിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്തോ ഒരു നല്ല മരണമായിരിക്കും അത്. അല്ല, ഫോൺ എടുത്തു വെച്ചിട്ട് വേണ്ടാത്തത് പറഞ്ഞിട്ടോ കണ്ടിട്ടോ കേട്ടിട്ടോ വർത്തമാനം പറഞ്ഞിട്ടോ കടന്നതാണ് ആ മരണം. അവസാനം ചെയ്ത പണി എന്താണ്? മലക്കുകൾ നോക്കും, ലിസ്റ്റിംഗ് നോക്കും, ഇവൻ എവിടെ പോകണം, ഏത് കാറ്റഗറിയിൽ പെടുത്തണം, അസ്ഹാബു ശിമാല യമീനാണോ അസ്ഹാബു ശിമാലാണോ. മലക്കുകൾ വീട് വിളിച്ച് നടന്നു, വീട് ഇന്നില്ലല്ലേ, കള്ളു പിടിച്ച് നടന്നു. തുറദ്ദു ഷഹാദത്തുഹു, മാസം കണ്ടു നോമ്പ് പറഞ്ഞാൽ വിശ്വസിക്കാൻ പാടില്ല എന്നാ, നിക്കാഹിന്റെ സാക്ഷി തന്നെ പെടുത്താൻ പാടില്ല എന്നാ. ഒരു ഖളാഇന്റെ ജഡ്ജിന്റെ മുമ്പിൽ ഈ സാക്ഷി വന്നാൽ അത് തള്ളും, നിന്റെ സാക്ഷിത്വം സ്വീകരിക്കില്ലടോ, തിരസ്കരിക്കാത്ത ആളല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. നമ്മുടെ മദ്ഹബല്ല, എന്നാലും ഇതൊക്കെ പരിഗണിക്കണം. ഇതൊക്കെ ആലിമീങ്ങൾ തെളിവുകൊണ്ട് പറയുന്നതാണ്. ഏത് മദ്ഹബായിരുന്നാലും അവർക്കൊക്കെ അതിന്റെ തെളിവുകളും അദില്ലത്തുകളും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എന്ത് ചെയ്യാ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വിത്രസ്കാരത്തിൽ നിന്ന് തുടങ്ങി അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇന്നലെ രാത്രി വിത്രസ്കരിച്ചോളന്ന് കൈകൊക്കിയാട്ടെ. അൽഹംദുലില്ലാ, ഞാൻ പറയണില്ല എന്നെ പറ്റി. അൽഹംദുലില്ലാ, ഇത്രയും നല്ല മനോഹരമായ സദസ്സെങ്കിൽ ഇനി ഒന്നും പറയാനില്ല. അൽഹംദുലില്ലാ, അതുകൂടെ നമുക്ക് മറ്റുള്ള നന്മകളിലേക്ക് പോകാം. മറ്റുള്ള നന്മകൾ വിധങ്ങൾ പറയുമായിരുന്നു. മൻ മഷാ ഇലൽ മസ്ജിദി ഫീ നാഫിലത്തിൻ കാനത് ലഹു കഅജ്രി ഉംറഹ്. മൻ മഷാ ഇലൽ മസ്ജിദി ഫീ നാഫിലത്തിൻ, ഒരു പുരുഷൻ ഒരു പള്ളിയിലേക്ക് ഒരു സുന്നത്തിന് വേണ്ടി നടന്നു ചെന്നാൽ, സുന്നത്ത് നിസ്കാരം അതേതാണെന്നറിയോ, ദുഹയെ പറ്റിയാണെന്ന് അഹ്ലുൽ ഇൽമ് അതിനെ സംബന്ധിച്ച് പറയുന്നു. ദുഹാനിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നാൽ കാനത്തിലഹു കഅജ്രി ഉംറത്തിൻ, ഒരു ഉംറയുടെ പ്രതിഫലം അള്ളാഹു നൽകും. അത് പെണ്ണ് വീട്ടിൽ നിസ്കരിച്ചാൽ അവൾക്ക് ഉംറയുടെ കൂലിയുണ്ട്. ദുഹാനിസ്കാരം സുബഹിനിസ്കാരം കഴിഞ്ഞിട്ട് ഒരു കുന്തത്തിന്റെ അത്ര എന്ന് പറഞ്ഞ സൂര്യോദയം കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് രണ്ട് റക്അത്ത് ദുഹയുടെ നിസ്കാരം അല്ലെങ്കിൽ ഇസ്റാഫിന്റെ നിസ്കാരം ചെയ്താൽ ഒരു ഉംറ ചെയ്ത് കൂലി കിട്ടും അത്രേ. അപ്പൊ അതങ്ങ് പതിവാക്ക, എന്തെങ്കിലും ഒന്ന് വേണ്ടേ വർഷം മുമ്പിലേക്ക് ചെല്ലുമ്പോ റബ്ബേ, എല്ലാവരും അവസ്കരിച്ചു, ഞാൻ എക്സ്ട്രാ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് റബ്ബേ, ഇത് പറയാൻ എന്തെങ്കിലും നമ്മളെ കയ്യിൽ വേണ്ടേ? ഇതൊക്കെ ചാൻസ് ഇപ്പൊ മരിച്ചാൽ അതിനൊന്നും നടക്കൂല. അതുകൊണ്ട് എന്ത്, ഇന്ന് തുടങ്ങിക്കോളൂ, ഇന്ന് രാത്രി നിസ്കരിക്കാൻ തുടങ്ങുക. നാളത്തെ ദുഹാന സമയം ദുഹറിന്റെ മുമ്പായിട്ട് തീരും. അപ്പൊ എന്ത് ചെയ്യാം, നാളെ മുതൽ ദുഹാ നിസ്കാരം തുടങ്ങാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.
اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.